വർക്കലയിലെ ഐ സി ടി സി ജ്യോതി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചുകൊണ്ട് ലോക എയ്ഡ്സ് ദിനം ആചരിച്ചു. ആരോഗ്യരംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമെന്ന നിലയിൽ 2025 തന്നെ പുതിയ എച്ച് ഐ വി അണുബാധ ഇല്ലാതാക്കാനുള്ള നടപടികൾക്ക് സംസ്ഥാനത്ത് തുടക്കം കുറിച്ചിരിക്കുകയാണെന്ന് വർക്കല താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ബിജു നെൽസൺ സ്വാഗത പ്രസംഗത്തിനിടയിൽ പറഞ്ഞു. ലോകത്ത് തന്നെ എയ്ഡ്സിനെ നിഷ്കാസിതമാക്കാനുള്ള ശ്രമത്തിലാണ് ലോകാരോഗ്യ സംഘടന. 2030 എയ്ഡ്സിനെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കുക എന്നുള്ള ഒരു ടാർഗറ്റിലാണ് ലോകാരോഗ്യ സംഘടന നിൽക്കുന്നത്. നമ്മുടെ ആരോഗ്യരംഗത്ത് വളരെ കുതിപ്പുകൾ നേടിയ ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൻ്റെ ടാർഗറ്റ് 2025 എയ്ഡ്സ് രോഗം ഉള്ളവരെ അല്ലെങ്കിൽ എയ്ഡ്സ് രോഗത്തിനെ ഈ നാട്ടിൽ നിന്നും തുരത്തുവാനുള്ള അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ലോക എയ്ഡ്സ് ദിനം കൊണ്ടാടുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം 7500 എയ്ഡ്സ് രോഗികളുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ വർക്കല പോലെയുള്ള ഏരിയയിൽ ഈ അടുത്ത കാലത്ത് നമുക്ക് വളരെയധികം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. മുമ്പ് വർക്കലയിലുള്ള പല കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നത് ഒന്നുകിൽ ചെറിയ കീഴോ ആറ്റിങ്ങലോ ആയിരുന്നു. ഇവിടെ നമ്മുടെ ആശുപത്രികളുടെ സ്ഥലങ്ങളിൽ വരാൻ പ്രയാസം ആയിരുന്നു. എന്നാൽ നമ്മുടെ പ്രവർത്തകർ, നമ്മുടെ ഐ സി ടി സി കൗൺസിലർ, ലാബ് ടെക്നീഷ്യന്, ടി ബിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വർക്കല ഏരിയയിലുള്ള പല എച്ച് ഐ വി കേസുകളെ പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് കണ്ടെത്താനായിട്ടുണ്ട്. അവരെ ഘട്ടം ഘട്ടമായിട്ട് ചികിത്സിപ്പിക്കാനുള്ള ഒരു എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി നേതൃത്വം നൽകുന്ന ഘട്ടം ഘട്ടമായിട്ടുള്ള ചികിത്സകളാണ്. കൗൺസിലിംഗ് ഉണ്ട്, അതിനകത്ത് ചികിത്സയുണ്ട്, വീടുകൾക്ക് പോയി മരുന്ന് കൊടുക്കുന്നുണ്ട്, അവരെ സ്വയം പര്യാപ്തരാക്കുക എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇക്കൊല്ലത്തെ സ്ലോഗൻ എന്ന് വെച്ചാൽ, അസമത്വങ്ങൾ ഇല്ലാതാക്കാം, മഹാമാരിയെ നമുക്ക് നേരിടാം. വർക്കല മുനിസിപ്പൽ ചെയർമാൻ കെ എം ലാജി സൗഹൃദ ഫുട്ബോൾ മത്സരം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ലോക എയ്ഡ്സ് ദിനം, ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം ആചരിച്ചുകൊണ്ട് നമ്മൾ ഇന്ത്യയിലെ എയ്ഡ്സ് രോഗ നിവാരണത്തിന് മാത്രമല്ല ആൾക്കാരിൽ ഉണ്ടായിരുന്ന ഒരു വലിയ മാരക രോഗം എന്ന് പറഞ്ഞുകൊണ്ട് രോഗം പിടിച്ചവരെ അകറ്റി നിർത്തിയിരുന്ന ഒരു രീതിയിൽ നിന്ന് ജനങ്ങളെ ആകെ മാറ്റി എയ്ഡ്സ് ബോധവൽക്കരണത്തിലൂടെ നമുക്ക് മാറ്റാവുന്ന ഒരു രോഗമാണ്. അല്ലാതെ ഇതൊരു മഹാമാരി എന്നുള്ള ആ ഭീഷണിയിൽ നിന്ന് മാറി ജനങ്ങളിൽ അതിൻ്റെ നല്ല ഒരു പ്രവർത്തനത്തിലേക്ക്, ബോധവൽക്കരണത്തിലേക്ക് കൊണ്ടുവരാൻ ആരോഗ്യ പ്രവർത്തകർ നടത്തിയിട്ടുള്ള അസൂയാഹമായ പ്രവർത്തനമാണ് ഇന്ന് കേരളത്തിൽ. നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ ഏതാണ്ട് 7000 തരം വരുന്ന രോഗികൾ മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. എന്നത് പറയുമ്പോൾ 1986 ഇന്ത്യയിൽ ആദ്യമായി ഈ എയ്ഡ്സ് രോഗം ചെന്നൈയിൽ കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ശരാശരി ഇത് കണ്ടുപിടിക്കാനും കണ്ടെത്താനും തന്നെ വളരെ പ്രയാസമായ സാഹചര്യമാണ്. ക്രമേണ ഇന്ന് ലോകത്ത് തന്നെ 3,70,000 പരം എയ്ഡ്സ് രോഗികൾ ഇന്ന് ലോകത്തുണ്ട്. അതിൽ 2,000,000 പരം രോഗികൾ ഇന്ത്യയിൽ തന്നെയാണ്. അതിനാണ് കേരളം 7,000 പിന്നിട്ട് നിൽക്കുന്നത്. അതാണ് കേരളത്തിൻ്റെതായ നമ്മുടെ ആരോഗ്യ പ്രവർത്തനത്തിൻ്റെ മഹിമ തന്നെ തെളിയിക്കുന്നത്. ഇത് എയ്ഡ്സ് രോഗം ഇന്ന് അങ്ങനെ വലിയൊരു വിപത്തല്ല. കുട്ടികളെ കൂടെ ഇരുത്തി കുഞ്ഞുങ്ങളെ തന്നെ നേരത്തെ മാറ്റി നിർത്തിയിരുന്നു. സ്കൂളിൽ പഠിക്കാൻ കഴിയില്ല ഒരു എയ്ഡ്സ് രോഗിയുടെ വീട്ടിലുള്ള കുട്ടികൾ. കൊല്ലത്തൊക്കെ നടന്നിട്ടുള്ള സംഭവം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. വലിയ മാധ്യമ പ്രചാരമുണ്ടായിട്ടുള്ള സംഗതികളാണ്. ഇന്നിപ്പോൾ അത്തരത്തിൽ എയ്ഡ്സ് രോഗിയെ സംബന്ധിച്ച് പ്രശ്നമല്ല. ഇവിടെ തന്നെ തൊട്ടടുത്ത് കിളിമാനൂർ ചെങ്കിൽക്കുന്നിന് ഒരു രോഗിയെ കണ്ടപ്പോൾ അവിടെ മുഴുവൻ ആളകന്നു പോവുകയും ആ രോഗിയെ കല്ലെറിയുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ തൊട്ടടുത്ത് വരെ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് ആ കാര്യങ്ങളിലെല്ലാം മാറ്റി നമ്മുടെ ആരോഗ്യരംഗത്തെ ബോധവൽക്കരണം, ഇതുപോലെ വർഷാവർഷം December 1 എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള ക്യാമ്പയിൻ പല രീതിയിൽ സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ തുടർ പ്രവർത്തനമാണ് ഇന്ന് ആരോഗ്യ കേന്ദ്രങ്ങളിൽ തന്നെ എയ്ഡ്സിൻ്റെ സെല്ലായി തന്നെ പ്രവർത്തിക്കുന്ന സ്ഥിതിയുണ്ട്. ഇപ്പോൾ നമ്മുടെ ആശുപത്രിയിലും അത്തരത്തിലുള്ള കൗൺസിലിംഗ്, അതുപോലെയുള്ള ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള പ്രത്യേക ക്യാമ്പുകളും സെമിനാറും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ജില്ലാ ടി ബി ഓഫീസറായ ഡോക്ടർ ഹരികുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. വർക്കല ഐ സി ടി സിയുടെ മെഡിക്കൽ ഓഫീസറായി ചുമതല നോക്കുന്ന ഡോക്ടർ ഇന്ദു ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ചുള്ള പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു.
കാട്ടേണ്ടത് മാനവരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എച്ച് ഐ വി അണുബാധ പിടിപെടാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ICTC കൗൺസിലർ ഷാനി ലാസർ, ലാബ് ടെക്നീഷ്യൻ സിദ്ധാർത്ഥൻ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ HMC ടീം വിജയിച്ചു. വിജയികൾക്കുള്ള സമ്മാനം ഡിസ്ട്രിക്ട് TB ഓഫീസറും ICTCയുടെ ഡയറക്ടറും കൂടിയായ ഡോക്ടർ ഹരികുമാർ നിർവഹിച്ചു. HP ന്യൂസ്, വർക്കല.